കുറച്ച് നാളുകളായി സിനിമാ സീരിയൽ പ്രവർത്തകർക്കും സിനിമാ സീരിയൽ മേഖലയിൽ നിന്നും കുറച്ച് സങ്കട വാർത്തകളാണ് നമ്മൾ വരുന്നത്. ഇന്നിപ്പോൾ കിഷോർ സത്യ എന്ന മിനിസ്ക്രീൻ താരത്തിൻ്റെ ഒരു പോസ്റ്റാണ് വൈറലായി മാറിയിരിക്കുന്നത്. അവരുടെ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു നടി മരിച്ച വാർത്തയാണ് കിഷോർ സത്യ നൊമ്പരത്തോടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. നടിയും ഗായികയുമായ മഞ്ജു ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. കോവിഡ് ബാധിതയായി ചികിത്സയിൽ കഴിയുകയായിരുന്നു മരണമെന്നും ഈ പോസ്റ്റിലൂടെ വ്യക്തമാണ്. ഇന്നലെ രാത്രിയോടെയായിരുന്നു മരണം. ഇതാണ് ഈ കുറിപ്പിലൂടെ വ്യക്തമാകുന്ന കാര്യം. ഈ കുറിപ്പിൽ വിശദമായി വായിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കിഷോർ സത്യയുടെ കുറിപ്പിലൂടെ പറയുന്ന കാര്യമാണ് ആദ്യം തുടങ്ങുന്നത് തന്നെ അൻസാൻ ഖാൻ എന്ന് പറയുന്ന സംവിധായകൻ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. കിഷോർ നമ്മുടെ സീരിയലിലെ ഹൗസ് ഓണറായി അഭിനയിച്ച മഞ്ജു കോവിഡ് വന്നു മരിച്ചു എന്ന് ചില ഗ്രൂപ്പുകളിൽ കണ്ടു. സത്യമാണോ എന്ന് തിരക്കാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട്. കിഷോറും നിജസ്ഥിതി ഒന്ന് അന്വേഷിച്ചോളൂ. ഇത് കേട്ടപ്പോൾ ഉള്ളിലൊന്ന് ഉലഞ്ഞുവെങ്കിലും സത്യമാവല്ലേ എന്ന് കരുതി പലയിടത്തും ഫോൺ ചെയ്തു നോക്കി. അങ്ങനെ വാർത്ത പങ്കുവച്ചതും കണ്ടു. പല വാർത്താ ഓൺലൈൻ ചാനലുകളും ചില വാട്സാപ്പിലും ചെയ്തിരുന്നു. അതിൽ ഒരെണ്ണത്തിന് അദ്ദേഹത്തിന്റെ പിതാവ് പട്ടം സ്റ്റാനിൽ എന്ന് പരാമർശിച്ചിരുന്നു. എന്നാൽ ഈ കാര്യം മഞ്ജുവോ കിഷോർ സത്യോ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തെ കിഷോർ സത്യയ്ക്ക് നേരിട്ട് അറിയാമായിരുന്നുവെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇത് പരിചയമാക്കാമായിരുന്നുവെന്നൊക്കെ കിഷോർ സത്യ പറയുന്നുണ്ട്. സ്റ്റാൻലി ചേട്ടനെ വിളിക്കുമ്പോഴും ഇതൊരു വ്യാജ വാർത്ത ആവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിളിച്ചതെന്ന് കിഷോർ സത്യ ഈ കുറിപ്പിലൂടെ പറയുന്നു. പക്ഷേ അദ്ദേഹം ഫോൺ എടുത്ത് പറഞ്ഞതൊക്കെ നൊമ്പരത്തിലേക്കാണ് എത്തിച്ചത്. നെഞ്ചിനൊരു ഭാരവും ശ്വാസം മുട്ടൽ പോലെ തോന്നി മഞ്ജു ആശുപത്രിയിൽ പോയി. അതിനു മുൻപ് മറ്റ് കോവിഡ് ലക്ഷണങ്ങൾ ഒന്നുമില്ലായിരുന്നുവെന്ന് സ്റ്റാൻലി പറയുന്നു. ചെന്നപ്പോഴേ ഓക്സിജൻ കൊടുത്തു, ഐസിയുയിൽ ഒഴിവില്ലായിരുന്നു. രണ്ട് ദിവസം കഴിഞ്ഞാണ് ഐസിയു ബെഡ് കിട്ടിയത്. 78 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചുവരവില്ലാത്ത ലോകത്തേക്ക് മഞ്ജു യാത്രയായി. അവരുടെ വാദോരാതെയുള്ള വർത്തമാനങ്ങളും ചിരിയുമൊന്നും ഇനിയും ഒക്കേഷനിൽ ഉണ്ടാവില്ല. ഉള്ളിൽ ഒരുപാട് വേദനകളും അസ്വസ്ഥതകളും ഒളിപ്പിച്ചു വെച്ചാണ് മഞ്ജു നമ്മെ നോക്കി ചിരിച്ചതെന്ന് സ്റ്റാൻലി ചേട്ടൻ ഇന്ന് പറയുമ്പോൾ മാത്രമാണ് അറിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ കോവിഡ് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ മാത്രമേ വരൂ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. കോവിഡ് നമ്മുടെ വീട്ടിലും എത്തിയെന്ന സത്യത്തിലേക്കാണ് നാം തിരിച്ചെത്തിയിരിക്കുന്നത്. ഓക്സിജൻ സിലിണ്ടറിൻ്റെയും ICU വെന്റിലേറ്റർ ബെഡുകളുടെയും ഇല്ലായ്മ അങ്ങ് ഡൽഹിയിലും മുംബൈയിലും പത്രവാർത്തകൾ മാത്രമല്ല, ഇങ്ങ് കൊച്ചു കേരളത്തിലും സത്യം കൂടിയാണ്. അത് ഉൾക്കൊള്ളാൻ നാം തയ്യാറാവണം. ജീവന്റെ വിലയുള്ള ജാഗ്രത എന്ന് പറയുന്നത് വില നാം മനസ്സിലാക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. പ്രിയപ്പെട്ട മഞ്ജു, ഒരിക്കൽ കൂടി സ്നേഹ പ്രണാമങ്ങൾ എന്നാണ് കിഷോർ സത്യ നൊമ്പരത്തോടെ കുറിച്ചിരിക്കുന്നത്. ICU ബെഡിൻ്റെ കാര്യവും രണ്ട് ദിവസം കഴിഞ്ഞാണ് ബെഡ് കിട്ടിയെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ ആരാധകർ ഏറെ ഞെട്ടി എന്നാണ് പറയേണ്ടത്. ഇവരെല്ലാവരും വിഷമത്തോടെ തന്നെയാണ് കിഷോർ സത്യയുടെ കമന്റിൽ വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും ഈ ഹൗസ് ഓണർ കഥാപാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും സീരിയലിലും താരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും എല്ലാവരും പറയുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.